ഹലോ ഫ്രണ്ട്സ്, ഗൾഫ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോവാണ്. 2 വർഷത്തിന് ശേഷം എൻ്റെ ഒരു നാട്ടിലേക്കുള്ള ഒരു പോക്കാണ്. അപ്പോൾ അത് ചെറിയൊരു വീഡിയോയ്ക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. മെക്കാനിക്കൽ സംബന്ധമായ വീഡിയോ അല്ല. അപ്പോൾ 2 വർഷത്തിന് ശേഷം എല്ലാ നാട്ടിൽ പോകുന്ന എല്ലാ പ്രവാസികളുടെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാനും അതേപോലെ സ്വപ്നക്കായിട്ട് നാട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഏപ്രിൽ 2 ഞാൻ പോകേണ്ട ഡേറ്റ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ PCR ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് കൊറോണ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും 14 ദിവസം ക്വാറൻറ്റൈനിലൊക്കെ ഇരുന്ന് വീണ്ടും നെഗറ്റീവ് ആയതിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ കോവിഡിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കണ്ടുപിടിക്കാത്ത കാരണം നമ്മുടെ നാടൻ വൈദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ രക്ഷപ്പെടുത്തിയെടുത്തത്. അപ്പോൾ ഞാൻ കഴിച്ച മരുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 mg വിറ്റാമിൻ സിയുടെ ഒരു ഗുളിക നെഗറ്റീവ് ആവുന്നതുവരെ ദിവസം വെച്ച് കഴിച്ചു. പിന്നെ നമ്മൾ കുരുമുളക് പൊടി 1 teaspoon, പിന്നെ 2 teaspoon തേൻ, അതിലേക്ക് ഇഞ്ചി നീര് 1 teaspoon, അത് 5 ദിവസം കഴിച്ചു. പിന്നെ അടുത്ത മരുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിഞ്ജീരകത്തിൻ്റെ വെള്ളം അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും, അത് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഇത് ലക്ഷ്യം. അപ്പോൾ നമ്മൾ അടുത്തത് കഴിച്ചത് കരിഞ്ജീരകത്തിൻ്റെ വെള്ളമാണ്. 1 ദിവസം 2 ലിറ്റർ വെള്ളം വെച്ച് ഞാൻ കുടിച്ചു. പിന്നെ നമ്മൾ അടുത്ത മരുന്ന് എന്നുള്ളത് മഞ്ഞൾ, ഇഞ്ചി, ചെറുനാരങ്ങ നീര്, കുരുമുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതും കുടിക്കുക. പിന്നെ അടുത്ത മരുന്ന് എന്നുള്ളത് നമ്മുടെ തേനിൽ കുരുമുളക് പൊടി, അത് മാത്രം ചതച്ച് അതും കഴിക്കുക. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാനത് നെഗറ്റീവ് ആവുന്നത് വരെ കഴിച്ചു. ഞാൻ 14 ദിവസത്തിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നെഗറ്റീവായി. എന്നിട്ടാണ് ഞാൻ നാട്ടിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാവരും പറയാനുള്ളത് നമ്മളെല്ലാവരും സേഫ് ആയിരിക്കുക. കാരണം നമ്മളൊരു വ്യക്തി, കാരണം നമ്മൾ മറ്റുള്ള നമ്മുടെ സമൂഹത്തിലേക്കും നമ്മളായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കും നമ്മളൊരു നിമിത്തമാവരുത് കൊറോണ പകരാൻ. അത് കാരണം എല്ലാവരും സേഫ് ആയിരിക്കുക. നമ്മൾ സേഫ് ആയിരിക്കുന്നത് കൂടി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ രക്ഷിക്കുക എന്നുള്ളൊരു കടമ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാവരും നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ്. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യം പറയാറുള്ളത് നമ്മുടെ ചാനലിൽ നിന്ന് മെക്കാനിക്കൽ സംബന്ധമായ ഒരു ചാനലാണ്. അപ്പോൾ നമുക്ക് മെക്കാനിക് സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇപ്പോൾ നമുക്ക് നേരിട്ടും നമ്മുടെ പേഴ്സണലായിട്ടും നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ മാസം 29, അതായത് April 29 നമ്മുടെ ചാനൽ ഒരു വർഷം തികയാണ്. പക്ഷേ മോണിറ്റൈസേഷനൊന്നും ആയില്ല. പക്ഷേ അതിലെനിക്ക് ഭയങ്കര വിഷമം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലൊരു ഉയർച്ച എനിക്ക് എൻ്റെ ചാനൽ കൊണ്ടുണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇത് മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാനൊക്കെ പരമാവധി ശ്രമിച്ചാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്കറിയുന്ന കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീർത്ത് കൊടുക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ അത് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ. കാരണം നമുക്കിപ്പോൾ ചുരുങ്ങിയത് 2400 സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളായിട്ട് കുറേ അറിയാത്ത ആൾക്കാർ, കുറേ സുഹൃത്തുക്കൾ, നമുക്ക് ഫ്രണ്ട്സായി കിട്ടി, അതൊക്കെയാണ് നമുക്കൊരു ചാനൽ കൊണ്ട് എനിക്കുള്ള ഒരു ഗുണം. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിനി നാട്ടിൽ പോവാണ്. നാട്ടിൽ പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി ചെയ്യും. അപ്പോൾ നാട്ടിൽ പോയിട്ട് ഞാൻ നമ്പറ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടാം. അപ്പോൾ എല്ലാവരും ആ നമ്പറിലേക്ക് ഞാൻ തിരിച്ചു വരുന്നവരെ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സേഫ് ആയിരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ കയറിയൊക്കെയാണ്. നമ്മുടെ എല്ലാ ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. ഇനി നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്നിറങ്ങി കൊറോണ ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം. പിന്നെ അവിടെ 7 ദിവസം ക്വാറൻറ്റൈനിൽ ഇരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എയർപോർട്ടിൽ കൊറോണ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൊറോണ ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അറിയിച്ചിട്ടുള്ളതും. അപ്പോൾ നമ്മൾ അതേപോൾ അവരുടെ എല്ലാ നിയമങ്ങളും നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ ഒരു നിയമലംഘനം മൂലം നമുക്ക് മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപദ്രവമായി മാറരുത്. അത് കാരണം എല്ലാവരും പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് കൊറോണയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.